السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഞാൻ ഷിബിൽ സഹദ്, ആലിയ താനിയ വിദ്യാർത്ഥി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള എല്ലാവർക്കും നിരവധി വിഷമങ്ങളും കഷ്ടപ്പാടുകളുമുണ്ട്. പക്ഷേ അതെല്ലാം ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് എന്ന് മാത്രം. എന്നിരുന്നാലും ആരും ആ വിഷമത്തെ പറ്റി മാത്രം ആലോചിച്ചിരിക്കുന്നില്ല. എല്ലാവരും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്യലാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം. അതിന് നാം നമ്മുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. നമ്മുടെ കഴിവുകൾ ആവശ്യാനുസരണം നാം പുറത്തെടുക്കണം. എന്നാലേ അത് ഉപകാരപ്പെടുകയുള്ളൂ. ജീവിതത്തിൽ അതിജീവിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമുക്കില്ല. പ്രശ്നങ്ങൾ എത്ര കഠിനമായാലും അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന വിധം കാര്യക്ഷമവും ക്രിയാത്മകവുമാണ് മനുഷ്യ മനസ്സ്. ഓരോ പ്രതിസന്ധിക്കും ഒരു പ്രതിവിധിയുണ്ട് എന്നത് തീർച്ചയാണ്. പ്രതിസന്ധിയുടെ വലുപ്പത്തേക്കാൾ അതിനോട് നാം വെച്ചു പുലർത്തുന്ന സമീപനത്തിലെ അപാകതയാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതാക്കി തീർക്കുന്നത്. സമയം കൊണ്ടും നല്ല ഊർജസ്വലമായ സമീപനം കൊണ്ടും ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാനാവും എന്നത് തീർച്ചയാണ്. എല്ലാ കാര്യങ്ങളെയും ഭംഗിയായി നിർവഹിക്കാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഒരു മരമോ ചെടിയോ നട്ടാൽ അതിൽ നിന്നും നല്ല ഫലം ലഭിക്കാൻ അതിന് വളവും വെള്ളവും എല്ലാം നല്ല രീതിയിൽ ഇട്ടുകൊടുത്ത് അതിനെ നല്ല രീതിയിൽ സമീപിച്ചാലാണ് അതിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന നല്ല ഫലവും മറ്റും നമുക്ക് പ്രതിഫലമായി ലഭിക്കുക. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. ജീവിതത്തിലെ ഏത് കാര്യത്തിനോടും, അത് നല്ല കാര്യമായാലും വിഷമഘട്ടമായാലും, എല്ലാത്തിനോടും നല്ല രീതിയിൽ സമീപിക്കുമ്പോൾ അത് ആനന്ദകരമാകും. അതിൽ നിന്ന് നമുക്ക് വിജയവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സമീപനങ്ങളെല്ലാം നന്മയുള്ള നല്ല സമീപനങ്ങളായി തീരും. ഇതുപോലെ തന്നെ നാം വ്യക്തികൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും സമൂഹത്തിനിടയിലും നല്ല സമീപനങ്ങൾ സ്വീകരിച്ചാൽ സമൂഹത്തിലും വ്യക്തികൾക്കിടയിലും കുടുംബത്തിലും നമുക്ക് ഉന്നതങ്ങളിൽ എത്തിച്ചേരാനാവും എന്നത് തീർച്ചയാണ്. നമ്മുടെ സമീപനങ്ങളും പെരുമാറ്റവും നല്ല രീതിയിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.